കോഴിക്കോട് എലത്തൂരിൽ നടന്ന സംഭവത്തിന്റെ ഗൗരവത്തെക്കുറിച്ചല്ല, മറിച്ച് പ്രതിയുടെ രേഖാചിത്രത്തെ ട്രോളാനാണ് ഇവിടെ പലരും സമയം കണ്ടെത്തുന്നത്. ഒരു രേഖാചിത്രം പുറത്തുവിട്ടുവെന്ന് കരുതി അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ അന്വേഷണം പുരോഗമിക്കുന്നത്? ഒരിക്കലുമല്ല. കാരണം രേഖാചിത്രം വരയ്ക്കുന്നത് ഒരു ദൃക്സാക്ഷിയുടെ വിവരണത്തിൽ നിന്നോ ചിലപ്പോൾ ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നോ ആയിരിക്കും. അതിനെ മാത്രം ആശ്രയിച്ചാണ് അന്വേഷണമെന്ന് ചിന്തിക്കാനേ പാടില്ല. എലത്തൂരിൽ ആക്രമണം നടത്തിയ പ്രതിയെ ദിവസങ്ങൾക്കുള്ളിൽ പിടിയിലാകാൻ സഹായിച്ചത് ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ സംയുക്തമായും അതീവ വേഗത്തിലും നടത്തിയ അന്വേഷണത്തിലൂടെയാണ്. ആക്രമണം നടന്ന് മൂന്നാം ദിവസം 24-കാരനായ ദില്ലി സ്വദേശി ഷാരൂഖ് സൈഫി എന്ന പ്രതിയെ കസ്റ്റഡിയിലാക്കി. മരുസാഗർ എക്സ്പ്രസിൽ മറ്റ് രണ്ടു പേർക്കൊപ്പം കേരളത്തിൽ നിന്ന് കടന്ന പ്രതി രത്നഗിരിയിൽ ഇറങ്ങുകയായിരുന്നു. ഞായറാഴ്ച രാത്രി 9:30 ട്രെയിനിന് തീയിട്ട ശേഷം പിന്നാലെ വന്ന തുരന്തോ എക്സ്പ്രസിൽ ഷാരൂഖ് കണ്ണൂരിലെത്തുകയും തിങ്കളാഴ്ച പുലർച്ചെ മരുസാഗർ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുത്ത് മറ്റ് രണ്ടു പേർക്കൊപ്പം പോയെന്നുമായിരുന്നു വിവരം. അജ്മീറിലേക്കോ അഹമ്മദാബാദിലേക്കോ പോവുകയായിരുന്നു ലക്ഷ്യം. പ്രതിക്കൊപ്പം ട്രെയിനിൽ ഉണ്ടായിരുന്നവർക്കായി അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. IB നൽകിയ വിവരമനുസരിച്ച് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയും റെയിൽവേ സംരക്ഷണ സേനയും ചേർന്നാണ് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. രത്നഗിരിയിൽ ഇറങ്ങിയ ഷാരൂഖ് തൊട്ടടുത്ത ആശുപത്രിയിൽ ചികിത്സ തേടി. മുഖത്തും കാലിലും പൊള്ളലേൽക്കുകയും ട്രെയിനിൽ നിന്നുള്ള ചാട്ടത്തിൽ തലയ്ക്ക് ക്ഷതമേൽക്കുകയും ചെയ്തിരുന്നു. സംശയം തോന്നി ഡോക്ടർ പോലീസിൽ അറിയിച്ചു. ഷാരൂഖ് ഡോക്ടറെ തള്ളിമാറ്റി രക്ഷപ്പെട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ചൊവ്വാഴ്ച രാത്രി 11:30 റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തുള്ള ടവർ പരിധിയിൽ ഷാരൂഖിന്റെ ഫോൺ ഏതാനും നിമിഷം ഓണായത് IB കണ്ടെത്തി. മഹാരാഷ്ട്ര ATSനെ അറിയിച്ചു. ഇതോടെയാണ് പ്രതിയെ വരയിലാക്കിയത്. ഷാരൂഖിന്റെ ക്രിമിനൽ പശ്ചാത്തലം, സംഘടനാ ബന്ധം, കൂട്ടുകെട്ടുകൾ എന്നിവ NIAയും ATSഉം ദില്ലി പോലീസും അന്വേഷിക്കുകയാണ്. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഷാരൂഖ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പർ നിരീക്ഷിക്കുന്നു. രത്നഗിരി റെയിൽവേ സ്റ്റേഷനടുത്ത് ATM ടവറിന്റെ പരിധിയിൽ രാത്രി ഫോൺ ഓണാവുന്നു. വിവരം മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേനയ്ക്ക് കൈമാറുന്നു. മഹാരാഷ്ട്ര പോലീസ് രത്നഗിരി റെയിൽവേ സ്റ്റേഷനടുത്ത് സിവിൽ ആശുപത്രിയിൽ ഷാരൂഖ് ചികിത്സ തേടിയതായി ഡോക്ടർ അറിയിക്കുന്നു. പോലീസ് ATSനെ അറിയിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ഷാരൂഖിനായി തെരച്ചിൽ റെയിൽവേ സംരക്ഷണ സേന റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു മൂലയ്ക്ക് കിടത്തുറങ്ങുകയായിരുന്ന ഷാരൂഖിനെ കണ്ടെത്തുന്നു, തടഞ്ഞുവെക്കുന്നു. മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന രത്നഗിരിയിലേക്ക് പാഞ്ഞെത്തുന്നു. ട്രെയിനിൽ രക്ഷപ്പെടാൻ ഒരുങ്ങിയ ഷാരൂഖിനെ റെയിൽവേ സംരക്ഷണ സേനയുടെ സഹായത്തോടെ പിടികൂടുന്നു. ചോദ്യം ചെയ്ത് പ്രതിയെന്ന് ഉറപ്പാക്കുന്നു. പിന്നാലെ കേരള പോലീസിനെ അറിയിക്കുന്നു. കേരള പോലീസ് ഷാരൂഖിനായി ദില്ലിയിലും UPയിലും വല വിരിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികളുമായി നിരന്തര സമ്പർക്കത്തിലുമായിരുന്നു. വിരലടയാളം അടക്കം ശാസ്ത്രീയ തെളിവുകൾ കൈമാറി സംയുക്ത അന്വേഷണമാണ് നടന്നത്. NIA ഷാരൂഖിന് തീവ്രവാദം എന്തോ ഉണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.